നമസ്കാരം. കൂത്താട്ടുകുളം പഞ്ചായത്തിലെ പ്രഥമ പഞ്ചായത്ത് പ്രസിഡൻറ്റും മികച്ച ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന ജേക്കബ് ഫിലിപ്പ് അന്തരിച്ചിട്ട് ഇന്ന് 43 വർഷം തികയുകയാണ്. അദ്ദേഹത്തിൻ്റെ പുഷ്പകിരീടത്തിൽ ഇന്ന് പൂക്കളർപ്പിക്കുകയാണ്. CPIയുടെ ഉന്നത നേതാക്കളെല്ലാവരും എത്തിയിട്ടുണ്ട്. അതിൻ്റെ വാർത്തകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടുകുളം. നേതാവായിരുന്ന അസ്ഹാബ് ജേക്കബ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഏതാണ്ട് 43 വർഷം പിന്നിടുകയാണ്. ഉജ്ജ്വല വിപ്ലവകാരിയായിരുന്ന അസ്ഹാബ് കൂത്താട്ടുകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി, സ്വാതന്ത്ര്യ സമര സേനാനിയായി ഉജ്ജ്വലമായ സാമൂഹ്യ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോയ അസ്ഹാബാണ്. കൂത്താട്ടുകുളം അടക്കമുള്ള നിരവധി പ്രദേശങ്ങളിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തൊഴിലാളി വർഗ പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി അഹോരാത്രമായി പണിയെടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുള്ള പോരാട്ടങ്ങളും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും AITC അടക്കമുള്ള സംഘടനകൾ കെട്ടിപ്പടുക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് സഖാവ് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഒരിക്കൽ കൂടി ആദരാജ്ഞികൾ അർപ്പിച്ചുകൊണ്ട് ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. മക്കളെ, സഖാവ് ജേക്കബ് ഫിലിപ്പിൻ്റെ 43rd ചരമവാർഷിക ദിനമാണെന്ന്. ഈ ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ചൊല്ലക്കപ്പടിയിലെ ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കുന്നുണ്ട്. ഇവിടെ സംസാരിച്ച നേതാക്കന്മാരെല്ലാം തന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരുക, എന്തിനു വേണ്ടിയായിരുന്നു സമരം ചെയ്തത്, എന്തിനു വേണ്ടിയായിരുന്നു വിപ്ലവ വീര്യം ഉൾക്കൊണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഊർജ്ജം നമ്മൾ ഉൾക്കൊള്ളണം. എത്ര സമയം പറഞ്ഞാലും തീരില്ലാത്തത്. വളരെ ചെറുപ്പം മുതൽ തന്നെ കൂത്താട്ടുകുളത്തിൻ്റെ വിപ്ലവ രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രധാന പങ്ക് വഹിച്ചുകൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വ്യക്താകായി വരികയായിരുന്നു. നിരവധി നേതാക്കന്മാർ, ഞാൻ അവരുടെ എല്ലാം പേരിപ്പോൾ പറയുന്നില്ല, അവരോടൊക്കെ ഒത്തുചേർന്ന് വിപ്ലവ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പടുത്തുയർത്തുന്നതിന് വേണ്ടി ത്യാഗോജ്വലമായ ജീവിതമാണ് നയിച്ചത്. കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ലോക്കപ്പ് ജീവിതം ദീർഘകാലം നടത്തേണ്ടി വന്നിട്ടുണ്ട്. കലാകാരനായും സാംസ്കാരിക പ്രവർത്തകനായും രാഷ്ട്രീയ പ്രവർത്തകനായെല്ലാം ഒരു കാലത്ത് മനുഷ്യരുടെ മനസ്സിൽ, കൂത്താട്ടുകുളം പ്രദേശത്തെ മനുഷ്യരുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന സഖാവ് ജേക്കബ് ഫിലിപ്പ് നമ്മെ വിട്ടുപിരിഞ്ഞ ഓർമ്മ തികഞ്ഞ ലക്ഷ്യബോധത്തോടെ, വിപ്ലവബോധത്തോടെ നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തകൻ നിലയിൽ അദ്ദേഹം നിലപാട് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക കലാരംഗത്ത് ഏറ്റവും അറിയപ്പെടുന്ന ആളായി മാറുമായിരുന്നു. കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ സ്റ്റിൽ ഫോട്ടോഗ്രാഫറും ഭാഷയ്ക്ക് അലങ്കാരം കല എന്ന് പറയുന്ന ഇത് സൃഷ്ടിച്ചത് ജേക്കബ് ഫിലിപ്പാണ്. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്ന ജേക്കബ് ഫിലിപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രങ്ങൾ അർപ്പിക്കുന്നു. കൂത്താട്ടുകുളത്തുനിന്ന് മറ്റൊരു വ്യത്യസ്ത വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം.